കോവിഡ് പ്രതിരോധത്തിനിടെ നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കുന്നതിനിടെ മരണമടഞ്ഞ ആരോഗ്യ പ്രവർത്തകരുണ്ട്. അവരെ ഇന്ന് അനുസ്മരിക്കുമ്പോൾ വികാരഭരിതനാകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് നമ്മൾ കണ്ടത്. രാജ്യത്ത് കോവിഡിനെതിരെ നടക്കുന്നത് ഒരു നീണ്ട യുദ്ധമാണ്. അന്തിമ വിജയം രാജ്യത്തിനായിരിക്കുമെന്നാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞത്. അതേസമയം രാജ്യത്തെ കുട്ടികളിൽ കോവിഡ് വ്യാപനത്തിന്റെ തോത് കൂടുന്നു എന്ന് വ്യക്തമാക്കുന്നുള്ള സ്ഥിതി വിവരം ഇന്ന് കർണാടകത്തിൽ നിന്നും പുറത്തുവന്നു. 9 വയസ്സിന് താഴെയുള്ള 39,846 കുട്ടികളിലാണ് ഇവിടെ 2 മാസത്തിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. കുട്ടികളിൽ കോവിഡ് ബാധിക്കുമ്പോൾ ഈ വകഭേദങ്ങളുടെ സാന്നിധ്യം അതിൽ കാണുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഇന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് നമുക്ക് ജാഗ്രതയോടെ മുന്നോട്ട് പോകാം റിപ്പോർട്ടിലേക്ക്. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ വലിയ വീഴ്ച പറ്റിയെന്ന വിമർശനം കേന്ദ്ര സർക്കാർ നേരിടുകയാണിപ്പോൾ. ഇതിനിടെയാണ് പ്രധാനമന്ത്രി തന്റെ മണ്ഡലമായ വാരണാസിയിലെ ആരോഗ്യ പ്രവർത്തകരെ അനുമോദിച്ചുകൊണ്ട് നടന്ന വെർച്വൽ യോഗത്തിന്റെ ഭാഗമായത്. വൈറസ് നമ്മിൽ നിന്ന് ധാരാളം പേരെ തട്ടിയെടുത്തു. കോവിഡ് മൂലം ജീവൻ നഷ്ടമായവരെ ഞാൻ വണങ്ങുന്നു. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇങ്ങനെ പറയുന്നതിനിടയിൽ നരേന്ദ്രമോദി വികാരാധീനനായി. പ്രധാനമന്ത്രി വിതുമ്പി. ഇസ് വൈറസ് നേ ഹമാരെ കൈ അപ്നോ കോ ഹംസേ ചീനാ ഹൈ മൈ ഉൻ സഭീ ലോഗോ കോ അപ്നി വിനമ്ര ശ്രദ്ധാഞ്ജലി ദേതാ ഹൂ ഔർ ഉൻകേ പരിജനോ കേ പ്രതി സാന്ത്വനാ വ്യക്ത കർത്താ ഹൂ. കോവിഡിന്റെ ഭാവിയിലുണ്ടാകുന്ന വകഭേദങ്ങൾ കുട്ടികൾക്ക് ദോഷകരമാകാമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യമന്ത്രിയും ഇന്ന് രംഗത്തെത്തി. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അതേസമയം കർണാടക സർക്കാരിന്റെ കോവിഡ് വാർ റൂം കുട്ടികളുടെ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളാണ് ഇന്ന് പങ്കുവച്ചത്. 9 വയസ്സിന് താഴെയുള്ള 39,846 കുട്ടികളിൽ സംസ്ഥാനത്ത് 2 മാസകാലയളവിനുള്ളിൽ കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ കാലയളവിൽ 10നും 19നും ഇടയിൽ പ്രായമുള്ളവരിലെ കോവിഡ് ബാധ 1,05,044. കോവിഡ് പ്രതിരോധത്തിന് ആഗോളതലത്തിലുള്ള സഹായം വേഗത്തിൽ ലഭ്യമാക്കാൻ വിദേശകാര്യവകുപ്പും നടപടികൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയിലേക്ക് ഉടൻ യാത്ര തിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 24 മുതൽ 28 വരെയാണ് അമേരിക്കൻ സന്ദർശനം തീരുമാനിച്ചിട്ടുള്ളത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടക്കമുള്ളവരെയാണ് വിദേശകാര്യമന്ത്രി കാണുക. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.